പി എസ് സി ബൂസ്റ്റർ ഡോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പി എസ് സിയുടെ പരീക്ഷകളിൽ 10 വീതം മലയാളം ചോദ്യങ്ങളാണ് ചോദിക്കുക. എസ് സി ആർ ടിയുടെ മലയാളം പാഠപുസ്തകങ്ങളിലെ എല്ലാ വിവരങ്ങളും, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്ത് ഒരു വീഡിയോ സീരീസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 2ാം ക്ലാസ്സിലെയും 3ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും വൊക്കാബുലറി മുഴുവനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് 2ലെയും 3ലെയും 4ലെയും പാഠപുസ്തകങ്ങളിലെ എഴുത്തുകാരും അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. 1ാമത്തെ ചോദ്യം, ഐക്യഗാഥ എന്ന കവിത രചിച്ചതാര്? ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് ഐക്യഗാഥ എന്ന കവിത രചിച്ചത്. ഇമ്മരത്തോപ്പിലെ തൈവണിക്കാറ്റിന്റെ മർമ്മരവാക്യത്തിനർത്ഥമെന്തോ എന്ന് തുടങ്ങുന്ന ഐക്യഗാഥ എന്ന കവിത രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ്. അതിന്റെ അവസാനത്തെ 2 വരികൾ കൂടെ ഒന്ന് നോക്കിയിരിക്കുക. രണ്ടല്ല നാഗവ് മൂഴിയുമെന്നത് രണ്ടിനും മധ്യത്തിൽ നിന്നുരയിപ്പു എന്ന വരികൾ രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ്. ഐക്യഗാഥ എന്ന കവിത രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. വിശപ്പ് എന്ന കഥ രചിച്ചതാര്? ഡോക്ടർ കെ ശ്രീകുമാർ ആണ് വിശപ്പ് എന്ന കഥ രചിച്ചത്. കൃഷ്ണഗാഥ രചിച്ചതാര്? ചെറുശ്ശേരി. കൃഷ്ണഗാഥ രചിച്ചത് ചെറുശ്ശേരിയാണ്. ചെറുശ്ശേരി പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ട ചെറുശ്ശേരിയുടെ ജീവിതകാലം 1475-നും 1575-നും ഇടയിലാണെന്ന് കരുതപ്പെടുന്നു. പ്രാചീന കവിത്രയം കുഞ്ചൻ, തുഞ്ചൻ, ചെറുശ്ശേരി ഇവരാണ് പ്രാചീന കവിത്രയം. തുഞ്ചത്തെഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി ഇവരെ മൂന്നും കൂടെ നമ്മൾ ചേർത്ത് പറയുന്നു പ്രാചീന കവിത്രയം. ഉത്തര കേരളത്തിൽ കാനത്തൂർ ഗ്രാമത്തിലെ ചെറുശ്ശേരി ഇല്ലത്താണ് ജനിച്ചത്. ഉത്തര കേരളം, വടക്കൻ കേരളത്തിലെ കാനത്തൂർ എന്നൊരു ഗ്രാമത്തിലെ ചെറുശ്ശേരി ഇല്ലത്ത് ജനിച്ചു. ചെറുശ്ശേരി ജനിച്ച സ്ഥലമാണ് കാനത്തൂർ എന്ന ഗ്രാമം. അദ്ദേഹം കോലത്തു നാട്ടിലെ ഉദയവർമ്മ രാജാവിന്റെ സദസ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടാണ്, അദ്ദേഹത്തിന്റെ ആജ്ഞപ്രകാരമാണ് കൃഷ്ണഗാഥ എഴുതിയത്. കൃഷ്ണഗാഥയ്ക്ക് കൃഷ്ണപ്പാട്ട് എന്നും പറയാറുണ്ട്. കൃഷ്ണഗാഥ അഥവാ കൃഷ്ണപ്പാട്ട് എഴുതിയത് ചെറുശ്ശേരി. അദ്ദേഹം ജനിച്ചത് കാനത്തൂർ ഗ്രാമത്തിലാണ്, ചെറുശ്ശേരി ഇല്ലത്താണ്. കോലത്തു നാട്ടിലെ ഉദയവർമ്മ രാജാവിന്റെ സദസ്യനായിരുന്നു ചെറുശ്ശേരി. ആവു വിശപ്പില്ലെ കാച്ചിയ പാലിത, തൂവെള്ളക്കിണ്ണത്തിൽ തേൻകുഴമ്പും, നല്ല പഴങ്ങളും ആവോളം ഭക്ഷിച്ച് വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ എന്ന വരികൾ എഴുതിയത് വള്ളത്തോളാണ്. ആവു വിശപ്പില്ലെ കാച്ചിയ പാലിത, തൂവെള്ളിക്കിണ്ണത്തിൽ തേൻകുഴമ്പും, നല്ല പഴങ്ങളും ആവോളം ഭക്ഷിച്ച് വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ എന്ന വരികൾ രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും, സ്നേഹം താൻ ജീവിതം, ശ്രീമൻ സ്നേഹവ്യാഹരി തന്നെ മരണം. കുമാരനാശാന്റെ ചണ്ഡാല ഭിക്ഷുകി എന്ന കൃതിയിലെ വരികളാണിത്. അതിലെ ആദ്യത്തെ 2 വാക്കാണ് പ്രധാനം. സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, എഴുതിയത് കുമാരനാശാൻ. ഏത് കൃതിയിലെയാണ് എന്ന് ചോദിച്ചാൽ ചണ്ഡാല ഭിക്ഷുകി. ഇത്തിരി കാര്യം എന്ന കഥ രചിച്ചത് നിത്യചൈതന്യയതിയാണ്. നിത്യചൈതന്യയതി 1924 നവംബർ 2ാം തീയതി പത്തനംതിട്ട ജില്ലയിലെ മുറിഞ്ഞിക്കല്ലിൽ ജനിച്ചു. വകയാർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ആദ്യത്തെ പേര് ജയചന്ദ്രൻ എന്നായിരുന്നു. എന്നാൽ പിന്നീട് ഇദ്ദേഹം സന്യാസം സ്വീകരിക്കുകയും അങ്ങനെ നിത്യചൈതന്യയതി എന്ന പേരിലോട്ട് മാറുകയും ചെയ്തു. ആദ്യത്തെ പേര് ജയചന്ദ്രൻ. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഇവയൊക്കെയാണ്: പരിവർത്തനോന്മുഖ വിദ്യാഭ്യാസം, സത്യത്തിന്റെ മുഖങ്ങൾ, ഭാരതീയ മനഃശാസ്ത്രത്തിന് ഒരാമുഖം, നളിനി എന്ന കാവ്യശില്പം, ജാതി മതം ദൈവം, യതിചരിയ, മനഃശാസ്ത്രം ജീവിതത്തിൽ തുടങ്ങി നിരവധി കൃതികൾ ഇദ്ദേഹം രചിച്ചു. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത് ജാതി മതം ദൈവം, യതിചരിയ, അതേപോലെ നളിനി എന്ന കാവ്യശില്പം, സത്യത്തിന്റെ മുഖങ്ങൾ. ഇത്രയും കൃതികൾ രചിച്ചത് നിത്യചൈതന്യയതി. ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ മുറിഞ്ഞിക്കൽ അല്ലെങ്കിൽ വകയാർ. ആദ്യത്തെ പേര് ജയചന്ദ്രൻ. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1999 മെയ് 14 ഇദ്ദേഹം അന്തരിച്ചു. അടുത്തത് ജ്ഞാനഗ്നി
ജ്ഞാനഗ്നി എന്ന കവിത രചിച്ചത് ഒ എൻ വി കുറുപ്പാണ്. ജ്ഞാനഗ്നി എന്ന കവിത രചിച്ചത് ഒ എൻ വി കുറുപ്പ്. 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ഒ എൻ വി കുറുപ്പ് ജനിച്ചത്. കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു ഒ എൻ വി കുറുപ്പ്. അദ്ദേഹം അധ്യാപകനായിരുന്നു, കവിയായിരുന്നു, ഗാനരചയിതാവായിരുന്നു. നിരവധി സിനിമാ ഗാനങ്ങൾക്കൊക്കെ രചന നിർവഹിച്ച വ്യക്തിയാണ് ഒ എൻ വി കുറുപ്പ്. കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ജനിച്ചത്. മറ്റൊരു പ്രധാന പ്രത്യേകത, 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ഒ എൻ വി കുറുപ്പ്. 2007 ഒ എൻ വി കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ പഠിച്ചു വെക്കണം: ഭൂമിക്കൊരു ചരമഗീതം, അക്ഷരം, ഉപ്പ്, ഉജ്ജയിനി, വളപ്പൊട്ടുകൾ, കറുത്ത പക്ഷിയുടെ പാട്ട്, ഭൈരവന്റെ തുടി എന്നിവ ഒ എൻ വി കുറുപ്പിന്റെ പ്രധാന കൃതികളാണ്. ഭൂമിക്കൊരു ചരമഗീതം, അക്ഷരം, ഉപ്പ്, ഉജ്ജയിനി, വളപ്പൊട്ടുകൾ, കറുത്ത പക്ഷിയുടെ പാട്ട്, ഭൈരവന്റെ തുടി എന്നിവ കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ച, 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഒ എൻ വി കുറുപ്പിന്റെ കൃതികളാണ്. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നുമേറെ ഇഷ്ടം, മടിയിലിരുത്തിയിട്ട് മാറോട് ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും, ആനയുടെ മയിലിന്റെ ഒട്ടകത്തിന്റെയും ആരും കേൾക്കാത്ത കഥ പറയും. ഒ എൻ വി കുറുപ്പിന്റെ പ്രസിദ്ധമായ 1, 2, 3 വരികളാണിത്. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നുമേറെ ഇഷ്ടം എന്ന വരികൾ രചിച്ചത് ഒ എൻ വി കുറുപ്പാണ്. മഞ്ഞപ്പാവാട എന്ന കൃതി രചിച്ചത് ഡോക്ടർ കെ ശ്രീകുമാറാണ്. മഞ്ഞപ്പാവാട രചിച്ചത് ഡോക്ടർ കെ ശ്രീകുമാർ. മഞ്ഞുതുള്ളി എന്ന പുസ്തകം രചിച്ചതും നിത്യചൈതന്യേതിയാണ്. മഞ്ഞുതുള്ളി നിത്യചൈതന്യേതി. പൂതപ്പാട്ട് രചിച്ചത് ഇടശ്ശേരി. പൂതപ്പാട്ട് രചിച്ചത് ഇടശ്ശേരി. വളപ്പൊട്ടുകൾ രചിച്ചത് ഒ എൻ വി കുറുപ്പാണ്. വളപ്പൊട്ടുകൾ രചിച്ചത് ഒ എൻ വി കുറുപ്പ്. മഞ്ഞപ്പാവാട ഡോക്ടർ കെ ശ്രീകുമാർ. മഞ്ഞുതുള്ളി നിത്യചൈതന്യേതി. പൂതപ്പാട്ട് ഇടശ്ശേരി. വളപ്പൊട്ടുകൾ ഒ എൻ വി കുറുപ്പ്. ഹരിതം എന്ന കവിത രചിച്ചത് മഹാകവി കുട്ടമത്ത് കുന്നിയൂര് കുഞ്ഞികൃഷ്ണ കുറുപ്പാണ്. മഹാകവി കുട്ടമത്ത് കുന്നിയൂര് കുഞ്ഞികൃഷ്ണ കുറുപ്പ് രചിച്ച കവിതയാണ് ഹരിതം. അന്തിനക്ഷത്രം എന്ന കവിത രചിച്ചത് മേരി ജോൺ കൂത്താട്ടുകുളമാണ്. അന്തിനക്ഷത്രം എന്ന കവിത രചിച്ചത് മേരി ജോൺ കൂത്താട്ടുകുളം. മേരി ജോൺ കൂത്താട്ടുകുളം. 1905 ജനുവരി 22 എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്ത് ജനിച്ചു മേരി ജോൺ കൂത്താട്ടുകുളം. അവരുടെ പ്രധാന കൃതികൾ അന്തിനക്ഷത്രം, ബാഷ്പമണികൾ, പ്രഭാതപുഷ്പം, കാവ്യകൗമുദി, കാറ്റുപറഞ്ഞ കഥ എന്നിവയാണ്. അന്തിനക്ഷത്രം, ബാഷ്പമണികൾ, പ്രഭാതപുഷ്പം, കാവ്യകൗമുദി, കാറ്റുപറഞ്ഞ കഥ എന്നിവ മേരി ജോൺ കൂത്താട്ടുകുളത്തിന്റെ പ്രധാന കൃതികളാണ്. കാടുണരുന്നു എന്ന കഥ രചിച്ചത് പിണ്ടാണി എൻ വി പിള്ളയാണ്. കാടുണരുന്നു എന്ന കഥ രചിച്ചത് പിണ്ടാണി എൻ ബി പിള്ള. 1929 ഡിസംബർ 29 എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്ത് ഐരൂരിൽ ജനിച്ചു പിണ്ടാണി എൻ ബി പിള്ള. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് കരമൊട്ടുകൾ, കാടുണരുന്നു, ആനക്കാരൻ അപ്പുണ്ണി, കുട്ടനും കിട്ടനും. കുട്ടനും കിട്ടനും, ആനക്കാരൻ അപ്പുണ്ണി, കാടുണരുന്നു, കരമൊട്ടുകൾ എന്നിവ പിണ്ടാണി എൻ ബി പിള്ളയുടെ പ്രധാന കൃതികളാണ്. മിഠായിപ്പൊതി എന്ന കൃതി രചിച്ചത് സുമംഗലയാണ്. മിഠായിപ്പൊതി രചിച്ചത് സുമംഗല. പഞ്ചതന്ത്രം യഥാർത്ഥത്തിൽ രചിച്ചിരിക്കുന്നത് അത് വിഷ്ണു ശർമ്മനാണ്. എന്നാൽ ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള പഞ്ചതന്ത്രമാണ്. ചെറിയ കഥകൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഞ്ചതന്ത്രം അവതരിപ്പിച്ചിരിക്കുന്നത് സുമംഗല. അത് പഠിക്കേണ്ടതില്ല. ജിയുടെ കുട്ടി കവിതകൾ, അതിൽ ജി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ്. ജി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പ്. മിഠായിപ്പൊതി രചിച്ചിരിക്കുന്നത് സുമംഗല. ബാക്കിയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, അത് പഠിക്കേണ്ടതില്ല. ഒരു ചെടിയും നട്ടുവളർത്തി ഓണപ്പൂ എങ്ങനെ നുള്ളാൻ, ഒരു വയലും പൂട്ടി വിതച്ച് ഓണച്ചോർ എങ്ങനെ ഉണ്ണാൻ, ഒരു വാഴക്കന്നും നട്ടി ഓണപ്പഴം എങ്ങനെ തിന്നാൻ, ഒരു കഴിനൂൽ പോലും നൂറ്റി ഓണത്തുണി എങ്ങനെ അണിയാൻ. ഈ വരികൾ രചിച്ചത് എൻ വി കൃഷ്ണവാര്യരാണ്. എൻ വി കൃഷ്ണവാര്യരുടെയാണ് ഈ വരികൾ. 10,000 വെറും ചക്കി കുത്തും, അമ്മ വെക്കും ഉണ്ണി ഉണ്ണും. ഇതൊരു പഴഞ്ചൊല്ലാണ്. 10,000 വെറും ചക്കി കുത്തും, അമ്മ വെക്കും ഉണ്ണി ഉണ്ണും. ഇതൊരു പഴഞ്ചൊല്ലാണ്. ഇതിനർത്ഥം അല്പം പോലും അധ്വാനിക്കാതെ
മൃഷ്ടാനം കഴിച്ച് സുഖിമാന്മാരായി ജീവിക്കുന്നവരെ കുറിച്ചുള്ള ഒരു പഴഞ്ചൊല്ലാണിത്. പത്തായം പെറും, ചക്കി കുത്തും, അമ്മ വയ്ക്കും, പക്ഷെ ഉണ്ണി വന്നിരുന്നുണ്ണും. ബാക്കി എല്ലാവരും പണിയെടുക്കും, ഉണ്ണി ഉണ്ണും. അല്പം പോലും അധ്വാനിക്കാതെ മൃഷ്ടാനം കഴിച്ച് സുഖിമാന്മാരായി ജീവിക്കുന്നവരെ കുറിച്ച് പറയുന്നതാണ് ഇങ്ങനെ. അടുത്തതും ഒരു ചൊല്ലാണ്, ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന് എന്നതൊരു പഴഞ്ചൊല്ലാണ്. പത്തായം എന്നത് പണ്ട് നെല്ലും വിത്തുമൊക്കെ സംഭരിക്കുവാനും അത് സൂക്ഷിച്ചു വെക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന വലിയ അറകളോ വലിയ മുറികളോ ഒക്കെയാണ് പത്തായങ്ങൾ. ഇവിടെ വിത്ത് മാത്രമല്ല, പൂർവികരവരുടെ സമ്പാദ്യങ്ങളും ഒക്കെ സൂക്ഷിച്ചിരുന്നു. വിലവെടുപ്പുള്ളതെന്തും കിഴികെട്ടിയും കുടുക്കയിലൊക്കെ ആക്കി പത്തായത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. അതിൽ നിന്നാണ് ഈ ചെല്ല് വന്നിരിക്കുന്നത്. ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്, രണ്ട് മുറിയായിട്ട് പത്തായം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഒരു മുറിയെങ്കിലും വിത്തിന് വേണ്ടി സൂക്ഷിക്കണം. അതായത് നാളേക്ക് വേണ്ടിയുള്ള കരുതലിന് വേണ്ടിയാണ് ഈ പഴഞ്ചൊല്ല് പറയുന്നത്. ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്. ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ എന്ന കഥ രചിച്ചത് മുരളീധരൻ തഴക്കരയാണ്. മുരളീധരൻ തഴക്കര രചിച്ച കൃതിയാണ് ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ. മുരളീധരൻ തഴക്കര ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്കടുത്താണ് തഴക്കരയിൽ. 1959 ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് കൃഷിയിലെ നാട്ടറിവ്, തേൻ നുകരാം, പണം നേടാം, ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ എന്നിവ. കൃഷിയിലെ നാട്ടറിവ്, തേൻ നുകരാം, പണം നേടാം, ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ എന്നിവ മുരളീധരൻ തഴക്കരയുടെ കൃതികളാണ്. ഏറ്റുമാനൂർ സോമദാസൻ 1936 മെയ് 16 കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഏഴര പൊന്നാന, കർക്കിടകം, ഇലപൊഴിയും കാലം, കാക്കയും ഉറുമ്പും, രാമരാജ്യം എന്നിവ. ഇതിലെ രാമരാജ്യം കവിതാ സമാഹാരമാണ്, കാക്കയും ഉറുമ്പും കഥാസമാഹാരമാണ്. ഏഴര പൊന്നാന, കർക്കിടകം, ഇലപൊഴിയും കാലം, രാമരാജ്യം, കാക്കയും ഉറുമ്പും എന്നിവ ഏറ്റുമാനൂർ സോമദാസൻ എഴുതിയതാണ്. ഇതിലെ കർക്കിടകം എന്ന വാക്ക് എഴുതിയിരിക്കുന്നത് നോക്കുക, കർക്കിടകമാസമാണ്, കർക്കടകമാസമല്ല. പദശുദ്ധിയിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അതേപോലെ ഏഴര പൊന്നാനയുള്ള ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രം. അതിൽ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും ഏഴര പൊന്നാന രചിച്ചത് ഏറ്റുമാനൂർ സോമദാസൻ. ഈ സ്ലൈഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പി എന്നുള്ള എഴുത്തുകാരൻ്റെ പേരാണ്. പി എന്നത് പി കുഞ്ഞിരാമൻ നായരുടെ തൂലികാ നാമമാണ്. പി എന്നറിയപ്പെടുന്നു പി കുഞ്ഞിരാമൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നു പി കുഞ്ഞിരാമൻ നായർ. തെയ് തെയ് എന്ന കൃതി രചിച്ചത് അല്ലെങ്കിൽ കഥ രചിച്ചത് ജോൺ കുന്നപ്പള്ളിയാണ്. തെയ് തെയ് എന്ന കഥ രചിച്ചത് ജോൺ കുന്നപ്പള്ളി. 1939 ജനുവരി 12 കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ജോൺ കുന്നപ്പള്ളി ജനിച്ചത് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിൽ. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് മിസ് സെലിൻ, അവിവാഹിത, ബെന്നി, ഖെദ്ദ, പുതിയ പുലരി എന്നിവ. പുതിയ പുലരി ബാലസാഹിത്യമാണ്, ബെന്നി കഥാസമാഹാരമാണ്. മിസ് സെലിൻ, അവിവാഹിത, ബെന്നി, ഖെദ്ദ, പുതിയ പുലരി എന്നിവ ജോൺ കുന്നപ്പള്ളിയുടെ രചനകളാണ്. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഒരു പാഠഭാഗത്ത് വന്നിരിക്കുന്ന കുറച്ച് വിവരങ്ങളാണിത്. ഒരു വശത്ത് വിശേഷണങ്ങളാണ് എഴുതിയിരിക്കുന്നത്, മറുവശത്ത് ആളുകളുടെ പേരും. ഇവയുമായി ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തൽക്കാലത്തേക്കൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. അടുത്ത സ്ലൈഡിൽ ഇനി ഉത്തരം പറയുന്നതായിരിക്കും. നവഭാരത ശില്പി എന്നറിയപ്പെടുന്നു ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ് നവഭാരത ശില്പി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വാനമ്പാടിയാണ് സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു. ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നു ലതാ മങ്കേഷ്കർ. ഇന്ത്യയുടെ പൂങ്കുയിലാണ് ലതാ മങ്കേഷ്കർ. വിളക്കേന്തിയ വനിതയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൾ. വിളക്കേന്തിയ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേൾ. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നു ശ്രീബുദ്ധൻ. ഏഷ്യയുടെ പ്രകാശം ശ്രീബുദ്ധൻ. കേരള സിംഹമാണ് പഴശ്ശി രാജ. കേരള സിംഹം പഴശ്ശി രാജ. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞുറങ്ങട്ടെ ഞാൻ, നുലകീരേഴും നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെടാം, അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കേണം എന്ന വരികൾ രചിച്ചത് രാമപുരത്ത് വാര്യരാണ്. കുചേലൻ കൃഷ്ണനെ കാണാൻ പോകുന്നതിന് തലേ ദിവസം നടക്കുന്ന കാര്യങ്ങളാണ് ഈ വരികളിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. 1957 നവംബർ 1 കൊല്ലം ജില്ലയിൽ കോട്ടവട്ടത്താണ് ജി മോഹനകുമാരി ജനിച്ചത്. കൊല്ലം ജില്ലയിലെ കോട്ടവട്ടത്ത് ജനിച്ചു
ജി മോഹനകുമാരി. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യുകയാണ്. ആരെല്ലൻ ഗുരുനാഥർ പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ എന്ന വരികൾ രചിച്ചത് ഒളപ്പമണ്ണയാണ്. ആരെല്ലൻ ഗുരുനാഥർ പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ എന്ന വരികൾ രചിച്ചത് ഒളപ്പമണ്ണ. ഓമന പൈതൽ എന്ന കൃതി രചിച്ചത് പാലാ നാരായണൻ നായർ. ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് പാലാ നാരായണൻ നായർ. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഓമന പൈതൽ. കിച്ചടി കൊണ്ട പഞ്ചാരപ്പൊടിയൊരു പറകൊണ്ട മധുരക്കറിയോ മധിതക്കറിയോ മതിമതി പോരാ കോരിക്കൊണ്ട. കുഞ്ഞനമ്പിയാരുടെ രുക്മിണി സ്വയംവരം എന്ന കൃതിയിലെ വരികളാണിത്. കിച്ചടി കൊണ്ട പഞ്ചാരപ്പൊടിയൊരു പറകൊണ്ട മധുരക്കറിയോ മധുതക്കറിയോ മതിമതി പോരാ കോരിക്കൊണ്ട എന്ന വരികൾ രചിച്ചത് കുഞ്ഞൻ നമ്പ്യാർ. അദ്ദേഹത്തിന്റെ കൃതിയാണ് രുക്മിണി സ്വയംവരം. കുഞ്ചൻ നമ്പ്യാർ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. കവിത്രയം എന്നാൽ മൂന്ന് കവികൾ എന്നർത്ഥം. പ്രാചീന കവിത്രയം എന്നാൽ തുഞ്ചൻ കുഞ്ചൻ ചെറുശ്ശേരി എന്നിവരാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, ഇവർ മൂന്നും കൂടെ ചേരുന്നതാണ് പ്രാചീന കവിത്രയം. 1675 1785 ഇടയിലാണ് കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചിരുന്നത്. അടുത്തതായി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുരിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. പാലക്കാട് ജില്ല കിള്ളിക്കുരിശി മംഗലം കലക്കത്ത് ഭവനം. തുള്ളൽ കലയുടെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹത്തിന്റെ കൃതികൾ നിർബന്ധമായും പഠിച്ചു വച്ചിരിക്കണം. കല്യാണ സൗഗന്ധികം, കിരാതം, സെമന്തകം, ഘോഷയാത്ര, ത്രിപുരദഹനം, ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം. കല്യാണ സൗഗന്ധികം, കിരാതം, സെമന്തകം, ഘോഷയാത്ര, ത്രിപുരദഹനം, ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം എന്നിവ കുഞ്ഞൻ നമ്പ്യാരുടെ പ്രധാന കൃതികളാണ്. അരിയുണ്ട പൊരിയുണ്ട അരവയറുണ്ടാൽ അടലുണ്ടാം, പുഴുങ്ങുണ്ട കിഴങ്ങുണ്ട മുഴുവയറുണ്ടാൽ വയറുണ്ടാം, നല്ലോണത്തിൻ വറുത്തുപ്പേരി നന്നായി തിന്നു വെറുത്തുപ്പേരി, പഴം പുഴുങ്ങിയതായാലും പഴഞ്ചൻ എന്നെ തോന്നൂ, കൊറിക്കുവാൻ കൊതി തരൂതരൂ വറുത്തരസൽ പുളിങ്കുരു എന്ന വരികൾ രചിച്ചിരിക്കുന്നത് വയലോപ്പള്ളി ശ്രീധര മേനോനാണ്. കൊറിക്കുവാൻ കൊതി തരൂതരൂ വറുത്തരസൽ പുളിങ്കുരു എന്ന വരികൾ രചിച്ചത് വയലോപ്പള്ളി ശ്രീധര മേനോൻ. കയ്യെഴുത്തും തലയിലെഴുത്തും എന്ന കഥ രചിച്ചത് കുഞ്ഞുണ്ണി മാഷാണ്. കയ്യെഴുത്തും തലയിലെഴുത്തും. 1927 May 10 തൃശൂർ ജില്ലയിലെ വലപ്പാട് അതിയാരത്താണ് കുഞ്ഞുണ്ണി മാഷ് ജനിച്ചത്. തൃശൂർ ജില്ലയിലെ വലപ്പാട് അതിയാരത്താണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രധാന കൃതികളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പഠിച്ചിരിക്കണം. ഒന്ന് അക്ഷരത്തെറ്റാണ്. അക്ഷരത്തെറ്റ്, അമൃത കഥകൾ, ഊണുതൊട്ട് ഉറക്കം വരെ, കുറ്റിപ്പെൻസിൽ, കുട്ടേട്ടൻ്റെ കുറിപ്പുകൾ, പഴമൊഴി പത്തായം എന്നിവ രചിച്ചത് കുഞ്ഞുണ്ണി മാഷാണ്. അക്ഷരത്തെറ്റ്, അമൃത കഥകൾ, ഊണുതൊട്ട് ഉറക്കം വരെ, കുറ്റിപ്പെൻസിൽ, നമ്പൂതിരി ഫലിതങ്ങൾ, കുട്ടേട്ടൻ്റെ കുറിപ്പുകൾ, അതേപോലെ പഴമൊഴി പത്തായം എന്നിവ കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രധാന കൃതികളാണ്. വളരെ കുറച്ച് വരികളിലൂടെ വലിയ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു എഴുത്തുകാരനാണ് കുഞ്ഞുണ്ണി മാഷ്. അദ്ദേഹത്തിൻ്റെ കുറച്ചധികം വരികൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന സ്ലൈഡിലുള്ളത്. പരത്തി പറഞ്ഞാൽ പർപ്പടകം, ഒതുക്കി പറഞ്ഞാൽ പപ്പടം, വേഗം പറഞ്ഞാൽ പപ്പടം, അത് ചുട്ടം നമർത്തിയാൽ പടം എന്ന വരികൾ രചിച്ചത് കുഞ്ഞുണ്ണി മാഷാണ്. പരത്തി പറഞ്ഞാൽ പർപ്പടകം, ഒതുക്കി പറഞ്ഞാൽ പപ്പടം, വേഗം പറഞ്ഞാൽ പപ്പടം, അത് ചുട്ടം നമർത്തിയാൽ പടം എന്ന് രചിച്ചത് കുഞ്ഞുണ്ണി മാഷ്. ചെറുചിരി പുഞ്ചിരി പൊട്ടിച്ചിരിയോട് പടകം പൂത്തിരി മത്താപ്പൂവോട് പപ്പടവും പഴമുപ്പേരിയോടും കൊതിയുണ്ടായാൽ എന്തമ്മേ എന്ന് ചോദിച്ചതും കുഞ്ഞുണ്ണി മാഷാണ്. ചെറുചിരി പുഞ്ചിരി പൊട്ടിച്ചിരിയോട് പടകം പൂത്തിരി മത്താപ്പൂവോട് പപ്പടവും പഴമുപ്പേരിയോടും കൊതിയുണ്ടായാൽ എന്തമ്മേ എന്ന് എഴുതിയത് കുഞ്ഞുണ്ണി മാഷ്. ചോറ് വിളമ്പുക പിന്നിട്ടാട്ടയെ കൂട്ടാൻ എന്ന് പറഞ്ഞൊരു വിദ്വാൻ ആദ്യം കൂട്ടാൻ വാരി തിന്നു, അയാൾക്ക് പിന്നെ പച്ചച്ചോറുണ്ണേണ്ടിയും വന്നു. ചോറ് വിളമ്പുക പിന്നിട്ടാട്ടയെ കൂട്ടാൻ എന്ന് പറഞ്ഞൊരു വിദ്വാൻ ആദ്യം കൂട്ടാൻ വാരി തിന്നു, അയാൾക്ക് പിന്നെ പച്ചച്ചോറുണ്ണേണ്ടിയും വന്നു എന്ന് രചിച്ചത് കുഞ്ഞുണ്ണി മാഷാണ്. ചുടുചായ കുടിച്ചീടിൽ കോപച്ചൂടാറു മുട്ടുടൻ എന്ന് പറഞ്ഞതും കുഞ്ഞുണ്ണി മാഷ്. ചുടുചായ കുടിച്ചീടിൽ കോപച്ചൂടാറു മുട്ടുടൻ എന്ന് പറഞ്ഞതും കുഞ്ഞുണ്ണി മാഷാണ്. കൊള്ളിക്കിഴങ്ങിൻ മുളൂഷ്യം പോൽ മന്ദനായി മറ്റൊരു കൂട്ടാനുമില്ല മന്നിൽ എന്ന് എഴുതിയത് കുഞ്ഞുണ്ണി മാഷാണ്.
കൊള്ളിക്കിഴങ്ങിൻ മുളൂഷ്യം പോൽ മന്ദനായി മറ്റൊരു കൂട്ടാനുമില്ല മഞ്ഞിൽ എന്ന് രചിച്ചത് കുഞ്ഞുണ്ണി മാഷ്. നാട്ടുഭക്ഷണം സി ആർ രാജഗോപാലൻ എഴുതിയ കൃതിയാണ് നാട്ടുഭക്ഷണം. ഐതിഹ്യമാല എഴുതിയത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, ഐതിഹ്യമാല രചിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ഇനിയുമുള്ള ഒരു കവിത അധികം വരികളുള്ളതാണ്, പക്ഷേ നമുക്ക് അതിനകത്ത് പ്രധാനപ്പെട്ട വരികളിലേക്ക് നോക്കാം. ആരോ മാർഗിലേക്ക് നോക്കുക. മാൺപിയെന്നു വിളങ്ങുന്നു മലയാളം മനോരമ മഹാഭാരത ഭൂവിൻ്റെ മണിത്തങ്ക ചിലങ്കിയായി എന്ന് രചിച്ചത് വള്ളത്തോൾ നാരായണമേനോനാണ്. മാൺപിയെന്നു വിളങ്ങുന്നു മലയാളം മനോരമം മഹാഭാരത ഭൂവിൻ്റെ മണിത്തങ്ക ചിലങ്കിയായി എന്ന വരികൾ രചിച്ചത് വള്ളത്തോൾ നാരായണമേനോൻ. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നു വള്ളത്തോൾ നാരായണമേനോൻ. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു പ്രാചീന കവിത്രയം തുഞ്ചൻ കുഞ്ചൻ ചെറുശ്ശേരി. ആധുനിക കവിത്രയം എന്ന് പറയുമ്പോൾ പുതിയ ആളുകളാണ്. ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നിവരാണ് ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നത്. കുമാരൻ ആശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണമേനോൻ. 1878 പൊന്നാനിയിലാണ് വള്ളത്തോൾ നാരായണമേനോൻ ജനിച്ചത്. 1878 പൊന്നാനിയിൽ ജനിച്ചു. കുറച്ച് ഇമ്പോർട്ടൻ്റ് ഫാക്ട്സ് കൂടെ പഠിക്കാനുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ വൈസ് പ്രസിഡന്റാണ് വള്ളത്തോൾ നാരായണമേനോൻ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ്. അതേപോലെ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണമേനോനാണ്. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണമേനോൻ. നിർബന്ധമായും പഠിച്ചു വച്ചിരിക്കേണ്ട അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് സാഹിത്യമഞ്ജരി, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, മക്നലന മറിയം, കൊച്ചു സീത, ശിഷ്യനും മകനും അച്ഛനും മകളും, ബദിരവിലാപം. ചിത്രയോഗം എന്നത് വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ മഹാകാവ്യമാണ്. സാഹിത്യമഞ്ജരി, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, മക്നലന മറിയം, കൊച്ചു സീത, ശിഷ്യനും മകനും അച്ഛനും മകളും, ചിത്രയോഗം എന്നത് വള്ളത്തോൾ നാരായണമേനോന്റെ മഹാകാവ്യമാണ്. ബദിരവിലാപം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. 1955 വള്ളത്തോൾ നാരായണമേനോൻ അന്തരിച്ചു. കേരളം വളരുന്നു, പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്ന അന്യമാം രാജ്യങ്ങളിൽ എന്നെഴുതിയത് പാലാ നാരായണൻ നായരാണ്. പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയത് പാലാ നാരായണൻ നായർ. അദ്ദേഹത്തിന്റെ വരികളാണ് കേരളം വളരുന്നു, പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്ന് അന്യമാം രാജ്യങ്ങളിൽ എന്നത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം, പി എസ് സിയുടെ നിരവധി തവണ ചോദിച്ചൊരു ചോദ്യം. കേരള ഗാനം ബോധേശ്വരനാണ് എഴുതിയത്. ജയ ജയ കോമള കേരളധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ പാവന ഭാരതഹരിണി, ജയ ജയ ധർമ്മ സമന്വയ രമണി, ജയ 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 ജനനി ജനനി മാമക കേരളധരണി. കേരള ഗാനം രചിച്ചത് ബോധേശ്വരൻ. ജയ ജയ കോമള കേരളധരണി എന്ന വരികൾ രചിച്ചത് അല്ലെങ്കിൽ എന്ന ഗാനം രചിച്ചത് ആര് എന്ന് പി എസ് സി നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ബോധേശ്വരൻ. കേരള ഗാനം എന്നറിയപ്പെടുന്ന വരികളാണിത്. മുരളി കണ്ട കഥകളി രചിച്ചത് പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മയാണ്. മുരളി കണ്ട കഥകളി എന്ന കഥ രചിച്ചത് പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് നവരശ്മി, സാഹിതീ സൗരഭം, കഥകളി നിരൂപണം എന്നിവ. നവരശ്മി, സാഹിതീ സൗരഭം, കഥകളി നിരൂപണം എന്നിവ പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മയുടെ പ്രധാന കൃതികളാണ്. മുരളി കണ്ട കഥകളി എന്നൊരു പാഠം മലയാളത്തിൽ പഠിക്കാനുണ്ട്. കഥകളിയെക്കുറിച്ചാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്ന് രണ്ട് പോയിന്റ് നമുക്ക് ആവശ്യമുള്ളതാണ്. നിങ്ങൾ ആരോ മാർഗിലേക്ക് നോക്കുക. അവിടെ എഴുതിയിരിക്കുന്നു, മദ്ദളവും ചേങ്ങലയും ഇലത്താളവും ചേർന്നുള്ള മേളം തുടങ്ങിക്കഴിഞ്ഞു, ചെണ്ട എടുത്തിട്ടില്ല. മുരളി അച്ഛനോട് ചോദിക്കുകയാണ്, എന്താ അച്ഛാ ചെണ്ടക്കാരൻ വരാത്തത്? അപ്പം അച്ഛനൊരു മറുപടി പറയുന്നുണ്ട്, ഈ കൊട്ടിന് ശുദ്ധ മദ്ദളം എന്നാണ് പറയുക. അരങ്ങത്തെ കേളിയെന്നും കേളീ കൈയെന്നും പറയും, ഇതിന് ചെണ്ട ഉപയോഗിക്കില്ല. അതായത് ശുദ്ധ മദ്ദള സമയത്ത് മദ്ദളവും ചേങ്ങലയും ഇലത്താളവും മാത്രമേ ഉപയോഗിക്കൂ, അവിടെ ചെണ്ട ഉപയോഗിക്കില്ല. അതേപോലെ മറ്റൊരു വാക്കാണ് തോടയം. കഥകളിയിലെ ഒരു ചടങ്ങാണ് തോടയം. ഈ സമയത്ത് തിരശീല താഴ്ത്തില്ല, താഴ്ത്താതെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തിരശീല ഉയർന്നു നിൽക്കും. ആ ചടങ്ങിന് പറയുന്ന പേരാണ് തോടയം. ഈ സമയത്ത് ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഏത് കാര്യവും തുടങ്ങേണ്ടത് ഈശ്വര സ്തുതിയോടുകൂടി ആയിരിക്കണം എന്നത് കാണിക്കുവാനാണ് ഇതുള്ളത്. തിരശീല നിൽക്കും, ഇതിന് പുറകിൽ നിന്ന് അവർ ആ സമയത്ത് ഈശ്വര സ്തുതികൾ നടത്തുകയായിരിക്കും. തോടയം എന്നാണ് ഈ ചടങ്ങിന് പറയുന്ന പേര്. തിരശീല താഴ്ത്തില്ല ഈ സമയത്ത്. അടുത്തതൊരു പ്രീവിയസ് ചോദ്യമാണ്. പച്ച
കഥകളിയിലെ പച്ചവേഷം സൂചിപ്പിക്കുന്നത് ആരെയൊക്കെ? നല്ല സ്വഭാവത്തോടു കൂടിയുള്ള കഥാപാത്രങ്ങൾക്ക് നൽകുന്ന നിറമാണ് പച്ച നിറം, പച്ചവേഷം. പച്ച നല്ല സ്വഭാവത്തോടു കൂടിയുള്ള കഥാപാത്രങ്ങൾ. ഉദാഹരണമാണ് ധർമ്മപുത്ര, ശ്രീകൃഷ്ണൻ, നളൻ, ഇവർക്കൊക്കെ നൽകുന്നത് പച്ചവേഷമാണ്. അതേപോലെ പുറപ്പാട് വേഷമുണ്ട്. കഥകളിയിലെ പുറപ്പാട് വേഷം എന്ന് പറയുമ്പോൾ അതിലെ കഥയിലെ നായകനും നായികയുമാണ് ഉണ്ടാവുക. പുറപ്പാട് വേഷത്തിലെ കഥയിലെ നായികയും നായകനുമാണ് ഉണ്ടാവുക. കഥകളി ഒരു രംഗകലയാണ്. കഥകളി ഒരു രംഗകലയാണ്. ഇതിന് പാട്ടിനും താളമേളങ്ങൾക്ക് അനുസരിച്ച് കഥ അഭിനയിച്ച് കാണിക്കുക, അതാണ് ഈ കലയിലൂടെ ശരിക്കും ഉണ്ടാകുന്നത്. പാട്ടിനും താളമേളങ്ങൾക്കും അനുസരിച്ച് കഥ അഭിനയിച്ച് കാണിക്കും. കഥകളി ഒരു രംഗകലയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അംഗങ്ങൾ അഥവാ അവയവങ്ങൾ കൊണ്ട് കാണിക്കുന്ന ചേഷ്ടകളെ ആംഗിക അഭിനയം എന്നാണ് പറയുക. അംഗങ്ങൾ അവയവം കൊണ്ട് കാണിക്കുന്ന ചേഷ്ടകളെ ആംഗിക അഭിനയം എന്ന് പറയും. അതേപോലെ വേഷഭൂഷങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ആഹാര്യ അഭിനയം, ഭാവങ്ങളിൽ നിന്നുണ്ടാകുന്ന സ്വാത്വിക അഭിനയം, വാചിക അഭിനയം എന്നിവ ചേർന്നിട്ടാണ് ഒരു കഥകളി രൂപപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് ആംഗിക അഭിനയമുണ്ട്, ആഹാര്യാഭിനയമുണ്ട്, സ്വാത്വികാഭിനയമുണ്ട്, വാചികാഭിനയമുണ്ട്. ആംഗികാഭിനയം എന്ന് പറയുന്നത് ശരീരത്തിലെ വിവിധ അവയവങ്ങൾ കൊണ്ട്, അംഗങ്ങൾ കൊണ്ട് കാണിക്കുന്ന ചേഷ്ടകളാണ്. വേഷം, ഭൂഷം, അതേപോലെ ആഭരണങ്ങൾ എന്നിവ കൊണ്ട് കാണിക്കുന്ന അഭിനയമാണ് ആഹാര്യാഭിനയം. ഭാവങ്ങളിൽ നിന്നുണ്ടാകുന്ന രണ്ട് അഭിനയങ്ങളാണ്, ഒന്ന് സ്വാത്വികാഭിനയവും മറ്റത് വാചികാഭിനയവും. ഇവയെല്ലാം ചേർന്നതാണ് കഥകളി. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യരൂപം ആട്ടക്കഥ. ആടുന്നതിനുള്ള കഥ എന്നതിന് അർത്ഥത്തിലാണ് ഈ ആട്ടക്കഥ എന്ന് പറയുന്നത്. കഥകളിയുടെ സാഹിത്യരൂപം ആട്ടക്കഥ. ഇനിയും കഥകളിയിലെ രണ്ട് വേഷങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നത് പച്ചവേഷം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, നല്ല സ്വഭാവത്തോടു കൂടിയുള്ള ക്യാരക്ടേഴ്സിനെ കാണിക്കാനാണ് പച്ചവേഷം ഉപയോഗിക്കുക. ധർമ്മപുത്രർ, ശ്രീകൃഷ്ണൻ, നളൻ ഇവരൊക്കെ എക്സാമ്പിളാണ്. വലതുവശത്ത് കാണിച്ചിരിക്കുന്നത് മിനുക്ക്. ഇവിടെ മിനുക്ക് സ്ത്രീകൾ അല്ലെങ്കിൽ മുനിമാരെയൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത്. സ്ത്രീകളെ, മുനിമാരെ എന്നിവയുള്ള കഥാപാത്രങ്ങളെ കാണിക്കാനാണ് മിനുക്ക് ഉപയോഗിക്കുന്നത്. കേരള കലാമണ്ഡലത്തെക്കുറിച്ച് കുറച്ചധികം ഫാക്ട്സ് ഇവിടെ ഉണ്ട്. കേരളീയ കലകൾ സംരക്ഷിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമായി മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ സ്ഥാപിച്ചതാണ് കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് ചെറുതുരുത്തി എന്നൊരു ഗ്രാമമുണ്ട്. ഇവിടെയാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണമേനോൻ. തൃശ്ശൂർ ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് ചെറുതുരുത്തി എന്നൊരു ഗ്രാമത്തിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. 1930 നവംബർ 9 കേരള കലാമണ്ഡലം പ്രവർത്തനം ആരംഭിച്ചത്. 1930 നവംബർ 9 കേരള കലാമണ്ഡലം പ്രവർത്തനം ആരംഭിച്ചത്. മണുക്കുളം മുകുന്ദരാജാവിൻ്റെ സഹായത്തോടെയാണ് വള്ളത്തോൾ നാരായണമേനോൻ ഈ സ്ഥാപനം സ്ഥാപിച്ചത്. നമ്മളെ മഹാകവിയായ വള്ളത്തോൾ നാരായണമേനോനെ സഹായിച്ച രാജാവിൻ്റെ പേരാണ് മണക്കുളം മുകുന്ദരാജാവ്. 1930 നവംബർ 9 കേരള കലാമണ്ഡലം പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ നിലവിലിത് കേരള സർക്കാരിൻ്റെ കീഴിലാണ്. ഇവിടെ കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, തുള്ളൽ, ചാക്യാർകൂത്ത്, പഞ്ചവാദ്യം എന്നീ കലാരൂപങ്ങളെല്ലാം അഭ്യസിപ്പിക്കുന്നുണ്ട്. കേരള കലാമണ്ഡലം ഒരു കൽപ്പിത സർവകലാശാലയാണ് അഥവാ ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. നറുമൊഴികൾ എന്ന കൃതി രചിച്ചത് ONV കുറുപ്പാണ്. നറുമൊഴികൾ രചിച്ചത് ONV കുറുപ്പ്. ഈ കഥ കേട്ടിട്ടുണ്ടോ എന്ന കഥ എന്ന പുസ്തകം രചിച്ചത് സുമംഗലയാണ്. ഈ കഥ കേട്ടിട്ടുണ്ടോ രചിച്ചത് സുമംഗല. കേരളീയ കഥകൾ രചിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. കേരളീയ കഥകൾ രചിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണൻ. താളം മേളം എന്ന കൃതി രചിച്ചത് ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മിയാണ്. താളം മേളം എന്ന കൃതി രചിച്ചത് ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മി. നാഴിയേരി പാലുകൊണ്ട് നാടാക കല്യാണം, നാലഞ്ചു തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം, ഈ വരികൾ രചിച്ചത് പി ഭാസ്കരനാണ്. നാഴിയേരി പാലുകൊണ്ട് നാടാക കല്യാണം, നാലഞ്ചു തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം എന്ന വരികൾ രചിച്ചത് പി ഭാസ്കരനാണ്. ബാലോദ്യാനം എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ബാലോദ്യാനം എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. 1885
ചേരാനെല്ലൂരിലാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ജനിച്ചത്. 1885 ചേരാനെല്ലൂരിൽ ജനിച്ചു പണ്ഡിറ്റ് കെ പി കറുപ്പൻ. പ്രീവിയസ് ചോദ്യമാണ്, 1885 ചേരാനെല്ലൂര്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ധ്രുവചരിതം, സൗദാമിനി, പഞ്ചവടി, ശാകുന്തളം, ബാലകലേശം, ഉദ്യാനവിരുന്ന്, ഭൈമീപരിണയം, ജാതിക്കുമ്മി, ഭാഷാനാടകം എന്നിവ. ഇതിൽ പലതും പി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ധ്രുവചരിതം, സൗദാമിനി, പഞ്ചവടി, ശാകുന്തളം, ബാലകലേശം, ഉദ്യാനവിരുന്ന്, ഭൈമീപരിണയം, ജാതിക്കുമ്മി, ഭാഷാനാടകം എന്നിവ പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ കൃതികളാണ്. 1938 അദ്ദേഹം അന്തരിച്ചു. 1938 പണ്ഡിറ്റ് കെ പി കറുപ്പൻ അന്തരിച്ചു. അമ്പിളി അമ്മാവ, തിരിഞ്ഞു നിൻ അൻപിനോടൊന്നു ചൊല്ലു, എങ്ങു പോകുന്നിവണ്ണം നീ തനിച്ചെങ്ങു ഞാനും വരട്ടോ എന്ന വരികൾ രചിച്ചത് പന്തളം കേരളവർമ്മയാണ്. അമ്പിളി അമ്മാവ, എവിടെ നീ മുൻപിൽ നിന്നോടിയിടുന്നു, രാത്രി മരുമകനെ നമുക്കുള്ള യാത്ര മുടക്കിക്കൂടാ എന്ന് രചിച്ചത് ഉള്ളൂറസ് പരമേശ്വര അയ്യരാണ്. തുമ്പപ്പൂവിലും തൂമയേഴും നിലാവമ്പിൽ തൂപിക്കൊണ്ടാകാശ വീതിയിൽ അമ്പിളി പൊങ്ങി നിൽക്കുന്നിതാ മരക്കൊമ്പിന്മേൽ നിന്നു കോലോളം ദൂരത്തിൽ എന്ന് രചിച്ചത് എൻ കുമാരനാശാനാണ്. തുമ്പപ്പൂവിലും തൂമയേഴും നിലാവമ്പിൽ തൂപിക്കൊണ്ട് ആകാശ വീതിയിൽ അമ്പിളി പൊങ്ങി നിൽക്കുന്നിതാ മരക്കൊമ്പിന്മേൽ നിന്നു കോലോളം ദൂരത്തിൽ എന്ന് രചിച്ചത് എൻ കുമാരനാശാൻ. അമ്പിളി ചിരിക്കും മാനത്ത്, തുമ്പചിരിക്കും താഴത്ത് എന്ന ഈരടികൾ രചിച്ചത് ഒ എൻ വി കുറുപ്പാണ്. അമ്പിളി ചിരിക്കും മാനത്ത്, തുമ്പചിരിക്കും താഴത്ത് എന്ന ഈരടികൾ രചിച്ചത് ഒ എൻ വി കുറുപ്പ്. വലതുവശത്ത് കാണപ്പെടുന്നത് കുത്തബ് മിനാറാണ്. കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത് അല്ലെങ്കിൽ പണി ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ്. 1206 കുത്തബുദ്ദീൻ ഐബക്ക് ഇതിൻ്റെ പണി തുടങ്ങി വെച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം 1210 ഷംസുദ്ദീൻ അൽ തമിഷ് എന്ന ചക്രവർത്തി ഇതിൻ്റെ പണി പൂർത്തിയാക്കി. 1206 കുത്തബുദ്ദീൻ ഐബക്ക് പണി ആരംഭിച്ചു. 1210 ഷംസുദ്ദീൻ അൽ തമിഷ് ചക്രവർത്തി ഇത് പണി പൂർത്തിയാക്കി. യാത്രാസ്മരണകൾ എന്ന കൃതി രചിച്ചത് എസ് കെ പൊറ്റക്കാടാണ്. യാത്രാസ്മരണകൾ രചിച്ചത് എസ് കെ പൊറ്റക്കാട്. എസ് കെ പൊറ്റക്കാട്. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്, അത് ഷോർട്ട് ഫോമിൽ എഴുതുമ്പോൾ എസ് കെ പൊറ്റക്കാട്. 1913 കോഴിക്കോട് ജില്ലയിൽ ജനിച്ചു. 1913 കോഴിക്കോട് ജില്ലയിൽ ജനിച്ചു എസ് കെ പൊറ്റക്കാട്. അദ്ദേഹത്തിൻ്റെ കൃതികൾ വളരെ പ്രസിദ്ധമാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഒരു ദേശത്തിൻ്റെ കഥ, പ്രീവിയസ് ചോദ്യമാണ്, ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, രാജമല്ലി, വനകൗമുദി, വിഷകന്യക, ബാലിദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ, സിംഹഭൂമി, പാതിരാസൂര്യൻ്റെ നാട്ടിൽ എന്നിവ രചിച്ചത് എസ് കെ പൊറ്റക്കാട്. ഇതിലെ പല കൃതികളും പ്രീവിയസ് ആണ്. ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, രാജമല്ലി, വനകൗമുദി, വിഷകന്യക, ബാലിദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ, സിംഹഭൂമി, പാതിരാസൂര്യൻ്റെ നാട്ടിൽ എന്നിവ രചിച്ചത് എസ് കെ പൊറ്റക്കാട്. അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കുട്ടിയും തള്ളയും എന്നത് കുമാരനാശാന്റെ ഒരു കവിതയാണ്. പുഷ്പവാടി എന്ന കവിതയിലെ കവിതാസമാഹാരത്തിലെ ഒരു കവിതയാണ് കുട്ടിയും തള്ളയും. ഈ വല്ലിയിൽ നിന്ന് ചെമ്മൈ പൂക്കൾ പോവുന്നതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം, നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം എന്നാരംഭിക്കുന്ന കുട്ടിയും തള്ളയും എന്ന കവിത രചിച്ചത് കുമാരനാശാനാണ്. ഇതിൻ്റെ അവസാനത്തെ 2 വരികൾ കൂടി നമ്മൾ പഠിച്ചിരിക്കണം. ഇതെല്ലാവർക്കും, നമ്മൾ എല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാവും. നാം ഇങ്ങറിവുന്നതൽപ്പം എല്ലാ മോമനെ ദൈവസങ്കല്പം എന്ന വരികൾ കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കവിതയിലെ വരികളാണ്. ഈ വല്ലിയിൽ നിന്ന് ചെമ്മൈ പൂക്കൾ പോകുന്നതാ പറന്നമ്മയെ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം, നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. അവസാനത്തെ വരികൾ, നാം ഇങ്ങറിവുന്നതൽപ്പം എല്ലാ മോമനെ ദൈവസങ്കല്പം എന്ന് രചിച്ചത് കുമാരനാശാനാണ്. എൻ കുമാരനാശാൻ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നു. കുമാരനാശാൻ, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ ഇവരാണ് ആധുനിക കവിത്രയം. 1871 കായിക്കര എന്ന സ്ഥലത്താണ് കുമാരനാശാൻ ജനിച്ചത്. 1871 കായിക്കര. അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം നിർബന്ധമായും പഠിച്ചിരിക്കണം. വീണപൂവ്, നളിനി, ലീല, പ്രരോധനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി, കരുണ, പുഷ്പവാടി, ശ്രീബുദ്ധചരിതം, ബാലരാമായണം എന്നിവ കുമാരനാശാന്റെ കൃതികളാണ്.
ചിന്താവിഷ്ടയായ സീത, വീണപൂവ്, നളിനി, ലീല, പ്രരോധനം, ദുരവസ്ഥ, ചണ്ഡാലഭിക്ഷുകി, കരുണാപുഷ്പവാടി, ശ്രീബുധചരിതം, ബാലരാമായണം എന്നിവ കുമാരനാശാന്റെ കൃതികളാണ്. 1871 കായിക്കരയിൽ ജനിച്ച കുമാരനാശാൻ 1924 പല്ലനയാറ്റിലുണ്ടായ റെഡീമർ ബോട്ട് അപകടത്തിൽ മരിച്ചു. ഹിമാലയം. ഭാരതത്തിന്റെ വടക്കു ഭാഗത്ത് നെടുങ്കൻ കോട്ട പോലെ ഉയർന്നു നിൽക്കുന്നു ഹിമാലയ പർവ്വതം. ഭാരതത്തിന്റെ വടക്കേറ്റത്തെ അതിരാണ് ഹിമാലയ പർവ്വതം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലാണ്. മാനസ സരോവര വാരിയിൽ സ്നാനം ചെയ്യും വാനവ പരിശയ്ക്ക് വെണ്ണിൽ നിന്നിറങ്ങുവാൻ വിശ്വകർമാവാം ശില്പി വെൺകുളിർ കല്ലാൽ തീർത്ത വിശ്വമോഹന ഘട്ടം ജയ്പു ഹിമാചലം എന്ന് ഹിമാലയത്തെക്കുറിച്ച് എഴുതിയത് വൈലോപ്പള്ളി ശ്രീധരമേനോനാണ്. വൈലോപ്പള്ളി ശ്രീധരമേനോൻ. മാനസ സരോവര വാരിയിൽ സ്നാനം ചെയ്യും വാനവ പരിശയ്ക്ക് വെണ്ണിൽ നിന്നിറങ്ങുവാൻ വിശ്വകർമാവാം ശില്പി വെൺകുളിർ കല്ലാൽ തീർത്ത വിശ്വമോഹന ഘട്ടം ജയ്പു ഹിമാചലം എന്നെഴുതിയത് വൈലോപ്പള്ളി ശ്രീധരമേനോനാണ്. പുഷ്പവാടി എന്ന കൃതി രചിച്ചത് കുമാരനാശാനാണ്. പുഷ്പവാടി രചിച്ചത് കുമാരനാശാൻ. പ്രകൃതിയുടെ സംഗീതം രചിച്ചത് കിളിരൂർ രാധാകൃഷ്ണനാണ്. പ്രകൃതിയുടെ സംഗീതം എന്ന രചന കിളിരൂർ രാധാകൃഷ്ണന്റേതാണ്. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ഒരാൾ ചെയ്ത നല്ല കാര്യം മറക്കുന്നത് നല്ല കാര്യമല്ല എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. 1948 എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിയിലാണ് ടി സി ജോൺ ജനിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് തേക്ക്, നെല്ല്, ഉറാട്ടി, മോചനത്തിന്റെ പടവുകൾ എന്നിവ. ഉറാട്ടി നോവലാണ്. നെല്ല് ടി സി ജോൺ രചിച്ചിട്ടുണ്ട്. അതേപോലെ നെല്ല് എന്ന നോവൽ രചിച്ചത് പി വത്സലയാണ്. നെല്ലെന്ന നോവൽ രചിച്ചത് പി വത്സല. തേക്ക്, നെല്ല്, ഉറാട്ടി, മോചനത്തിന്റെ പടവുകൾ എന്നിവ രചിച്ചത് ടി സി ജോൺ. ഭാരതം ആദ്യമായിട്ട് ഹോക്കിയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഒളിമ്പിക്സ് ഏതാണെന്ന് ചോദിച്ചാൽ 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് ഇന്ത്യക്ക് സ്വർണം കിട്ടിയത്. അന്ന് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഹോളണ്ടിനെയാണ്. ഹോളണ്ടിനെ 3-0 പരാജയപ്പെടുത്തിയാണ് 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഭാരതം ഹോക്കിയിലെ ആദ്യത്തെ ഒളിമ്പിക് സ്വർണം നേടിയത്. കളിക്കളത്തിലെ മഹാപ്രതിഭകൾ എന്ന കൃതി രചിച്ചത് ആർ രാധാകൃഷ്ണനാണ്. ഫ്ലോറൻസ് നൈറ്റിംഗൽ പൊലിയാത്ത ദീപം എന്ന കൃതി രചിച്ചത് ഡോക്ടർ എം ലീലാവതിയാണ്. ഫ്ലോറൻസ് നൈറ്റിംഗൽ, വിളക്കേന്തിയ വനിത. ഫ്ലോറൻസ് നൈറ്റിംഗൽ പൊലിയാത്ത ദീപം എന്ന കൃതി രചിച്ചത് ഡോക്ടർ എം ലീലാവതി. അതേപോലെ കളിക്കളത്തിലെ മഹാപ്രതിഭകൾ എന്ന കൃതി രചിച്ചത് ആർ രാധാകൃഷ്ണനാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇത് എല്ലാവരും നോട്ട് എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആ എഴുത്തുകാരുടെ എല്ലാം അവരുടെ ജനിച്ച സ്ഥലവും കൃതികളും ബാക്കിയൊന്നും വളരെ പ്രധാനപ്പെട്ടതായിരിക്കില്ല. പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം ഒന്ന് എഴുതിയെടുത്ത് പഠിക്കുക. ഞാനും അത് മാത്രമേ പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ. എല്ലാവരും അപ്പോൾ പഠിക്കുക. അതേപോലെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും നമ്മുടെ ബാക്കി വീഡിയോകൾ ഉണ്ടാവും. എല്ലാ ക്ലാസ്സിലെയും SCERT പാഠപുസ്തകങ്ങൾ നിങ്ങൾ ഇനി വായിച്ച് നോട്ട് എഴുതേണ്ടതില്ലാത്ത വിധത്തിൽ ചെയ്യണമെന്ന ആഗ്രഹം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക് യു.